മലയാള സിനിമയെ ആകെ മൊത്തം പിടിച്ചുകുലുക്കിയ വാർത്തകളാണ് ഷെയ്നികത്തിനെതിരെ പുറത്തു വരുന്നത്. നവമാധ്യമങ്ങൾ വലിയ ആവേശത്തോടെയാണ് വാർത്തകൾ പ്രചരിപ്പിച്ചതും ഇപ്പോൾ ഇതാ പ്രശ്നം ഒത്തുതീർപ്പിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഷെയ്നികം പ്രതികരിക്കുകയാണ്. തനിക്കെതിരെ പുറത്തു വരുന്നത് വ്യാജ വാർത്തകളാണെന്നും തന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നും ഷെയ്ൻ പറയുന്നു. അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ തന്റെ കാര്യം ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനോട് ഫോണിൽ സംസാരിച്ചതായും ഷെയ്ൻ പറഞ്ഞു. താൻ മുടിമുറിച്ചതിനെതിരെ നിർമ്മാതാക്കൾ രംഗത്തെത്തിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നെ ബാധിക്കുന്നത് ആർക്കും പ്രശ്നമല്ലെങ്കിൽ സിനിമയെ ബാധിക്കുന്നത് എനിക്കും പ്രശ്നമല്ല എന്നായിരുന്നു ഷെയ്ൻ്റെ മറുപടി. നടന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി അവരോട് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിദ്ദിഖ ബാബുവേട്ടനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചില്ലറയൊന്നുമല്ലട അവനെ ഉപദ്രവിച്ചത്, അതിനർത്ഥം അവർക്ക് അത് മനസ്സിലായോ എന്നാണ്. ഇനി അവരെനിക്ക് വേണ്ടി സംസാരിച്ച് ഇതിനൊരു ന്യായ പരിഹാരം ഉണ്ടാക്കട്ടെ. ഞാൻ പൂർത്തിയാക്കുന്നില്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പേരിൽ വ്യാജ കരാറാണ് അവർ സമർപ്പിക്കുന്നത്. അസോസിയേഷന് പോലും ഇക്കാര്യം അറിയാം. ഹസീബ് എന്ന നിർമ്മാതാവ് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അവർ ആ കരാർ മാറ്റി. ഇത് ജനങ്ങൾ അറിയണമെന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ടാണ് അവരതറിഞ്ഞത്. അല്ലെങ്കിൽ വധഭീഷണി മുഴക്കിയിട്ട് ഏതെങ്കിലും ഒരു വണ്ടി വന്നിടിച്ച് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തു പറയും? LSD അടിച്ച് വണ്ടി ഇടിച്ച് മരിച്ചെന്നല്ലേ പറയൂ. ആർക്ക് നഷ്ടം? വീട്ടുകാർക്ക് പോകും, വേറാർക്ക് പോകും? ആരും ഉണ്ടാകില്ല പറയാനും പിടിക്കാനും ഒന്നും. ഇപ്പോൾ ഈ പറഞ്ഞവരും ഉണ്ടാകില്ല. എനിക്ക് പറയാനുള്ള എൻ്റെ ബുദ്ധിമുട്ടുകളും ഞാൻ സിദ്ദിഖേട്ടനോടും ബാബുചേട്ടനോടും പറഞ്ഞു. ഇനി അവരാണ് എനിക്ക് വേണ്ടി പറയേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ സംഘടനയിൽ ഞാൻ എൻ്റെ എല്ലാ വിശ്വാസവും അർപ്പിക്കുന്നു. ലാലേട്ടൻ പോലും ഇന്നലെ ഫോണിൽ ബാബുചേട്ടനോട് സംസാരിക്കുകയുണ്ടായി. എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 5 ദിവസം ഷൂട്ട് എടുക്കുക. ഈ 5 ദിവസത്തെ ഷൂട്ടിനേക്കാൾ കൂടുതലായി ഒരു സീനും 2 പാട്ടും എടുത്ത് അവർ ക്യാമറ ലോക്ക് കാണിക്കുമെന്ന് പറഞ്ഞു. ഈ 18 മണിക്കൂർ ഷൂട്ട് ചെയ്താൽ 18 മണിക്കൂർ സിനിമയാണോ എടുക്കുന്നത്? ഈ 2 മണിക്കൂർ സിനിമയല്ലേ എടുക്കുന്നത്? അതുകൊണ്ട് മണ്ട ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുത്. 18 മണിക്കൂർ വർക്ക് ചെയ്തുവെന്ന് പറഞ്ഞാൽ 18 മണിക്കൂർ ഷൂട്ട് ചെയ്തെന്നല്ല അർത്ഥം. ആ സാമാന്യ ബോധമില്ലാത്തവരാണ് ഇതിനെതിരെ സംസാരിക്കുന്നതെന്നും ഷെയ്ൻ പറയുന്നു. എന്തായാലും ഷെയ്ൻ നിഗം വിവാദം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളാണ് സിനിമാ രംഗത്ത് സൃഷ്ടിക്കുന്നത്. സിനിമയിൽ മാത്രമല്ല സിനിമയ്ക്കകത്തും പുറത്തും ഇതൊരു വലിയ ചർച്ചാ വിഷയമാകുകയാണ്. അബിയുടെ മകൻ എന്ന ലേബലിലാണ് സിനിമയിലേക്ക് കടന്നു വന്നെങ്കിലും സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഷെയ്ൻ നിഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ൻ്റെ ഈ വാർത്ത വലിയ വിഷമത്തോടെയാണ് ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത്. Thank you.